നടപ്പാക്കും എന്നൊരു സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഞങ്ങൾ കുറേ ആവശ്യങ്ങൾ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ടാക്സ് അടയ്ക്കുന്നതിനുള്ള ഡേറ്റ് 14-ാം തീയതി തീരുകയാണ്, അതിന് ഒരു എക്സെപ്ഷൻ ഒരു നീട്ടൽ ചോദിച്ചിട്ടുണ്ട്. കാര്യം ഇപ്പോൾ കഴിഞ്ഞു പോയ മാസം വാഹനങ്ങൾക്ക് വളരെ ഓട്ടങ്ങൾ കുറവായിരുന്നു, അതുകൊണ്ട് ടാക്സ് അടയ്ക്കാനൊന്നും പൈസ ഇല്ല, നീട്ടി സമയം ചോദിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇന്നലെ വന്നത് അനധികൃത കള്ളതടിച്ച വാഹനങ്ങൾ നിരത്തിൽ ഓടാൻ പാടില്ല എന്നാണ്. അതിൽ ഞങ്ങളൊരു ക്ലാരിഫിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അനധികൃത കള്ളതെന്ന് പറയുമ്പോൾ വാഹനം രജിസ്റ്റർ ചെയ്ത സമയത്ത് അതിൽ കള്ളർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം വാഹനങ്ങളും അതേ കള്ളറിൽ നിരത്തിൽ ഓടാൻ അവസരം വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത CF വരെ, ആ CF വരുമ്പോൾ ഫിറ്റ്നസ് വരുമ്പോൾ CF ടെസ്റ്റ് വരുന്ന മുറയ്ക്ക് ഞങ്ങൾ ഏകീകൃത കള്ളർ കോഡിലേക്ക് മാറിക്കൊള്ളാം എന്നൊരു നിർദ്ദേശം വെച്ചു. അപ്പോഴത് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി, അന്തിമ വിധി 14-ാം തീയതി ഉണ്ടാകും, അതിന് വിധേയമായിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇനി കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? ഞങ്ങൾ ഇന്ന് സംസ്ഥാന സമിതി ഇന്ന് തന്നെ കൂടുന്നുണ്ട്. കൂടിയതിന് ശേഷം മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. കാര്യം ഉടനെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ വാഹനങ്ങളെല്ലാം കളർ കോഡിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ അത് അപ്രായോഗികമാണ്. അത് കോടതി അത് 1-6-2022 മുതൽ ഏകീകൃത കളർ കോഡ് നടപ്പാക്കാൻ നിർദ്ദേശമുണ്ട്. അപ്പോൾ അന്ന് ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് അടുത്ത ഫിറ്റ്നസ് ടെസ്റ്റ് വരെ അതിന് സമയപരിധി നീട്ടി തന്നിരുന്നു. ആ ഒരു സമയപരിധിയെ ഞങ്ങളിപ്പോഴും ചോദിക്കുന്നുള്ളൂ. അപ്പോഴേ 1-6-2022 CF ചെയ്ത വണ്ടിക്ക് 2 വർഷക്കാലം നിലവിലുള്ള കളറിൽ ഓടാൻ പറ്റും. ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉടനെ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു വ്യവസായ മേഖലയാണ്, കോൺട്രാക്ട് കാര്യേജ് വ്യവസായ മേഖലയാണ്. ഒരു വ്യവസായ മേഖലയായി തന്നെ അംഗീകരിച്ചാൽ നിശ്ചലമായിരിക്കുകയാണ്. ഒരു 1-2% പേര് നടത്തുന്ന നിയമലംഘനങ്ങളെ വളരെ പർവ്വതീകരിച്ച് കാണിക്കുകയും അതും 100%ത്തിൻ്റെയും പേരിലേക്ക് ചുമത്തപ്പെടുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്കതിൽ പറയാനുള്ളത്. അതെ, ഞങ്ങളുടെ സംഘടന നിരവധി തവണ ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ, മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് പടം സഹിതം, ചിത്രങ്ങൾ സഹിതം, വയലേഷൻ സഹിതം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ യഥാവിധി നടപടികൾ ആ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. ഓരോ സംഭവങ്ങൾ വരുമ്പോൾ മാത്രം നടപടികൾ എടുക്കുകയും പിന്നീട് അതിൻ്റെ ഇതങ്ങ് കഴിയുമ്പോൾ, ഇന്നലെ ഏതോ ഒരു ചാനലിൽ കണ്ടവണ് ഇപ്പം ലഹരി കടത്തിനെ പറ്റിയുള്ള ചർച്ചകൾ വന്ന് മീഡിയകളെല്ലാം അതിൻ്റെ പിന്നാലെ അങ്ങ് പോകും. അപ്പോഴിതെല്ലാം അങ്ങ് മീഡിയ മുന്നോട്ട് കൊണ്ടുവരുന്ന ആ സമയങ്ങളിൽ മാത്രം പരിശോധനകളും നിബന്ധനകളും നിൽക്കുകയും അല്പം കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു പോരായ്മ. നിയമലംഘനങ്ങളും അതുപോലെ തിരിച്ചു വരുന്നുണ്ട്. അത് നിയന്ത്രിക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവർ, ഞങ്ങളൊരു നിർദ്ദേശം ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് വെച്ചിട്ടുണ്ട്, ഈ വഴിയിൽ തടഞ്ഞു നിർത്തിയുള്ള പരിശോധനകൾ ഒഴിവാക്കിക്കൊണ്ട് RTO തലങ്ങളിൽ തന്നെ ഈ പരിശോധനകൾ നടത്തുകയും അതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി സംഘടനാ പ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചാൽ കുറേയൊക്കെ ഈ നിയമലംഘനങ്ങൾ ഒഴിവാക്കാൻ കഴിയും. തീർച്ചയായിട്ടും നിരാശയാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മന്ത്രി പറഞ്ഞു വെച്ചിട്ട് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ അല്ലെങ്കിൽ ഇന്നലത്തെ ഉത്തരവിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 7,000 വണ്ടികളോളം ഉണ്ട്. അതിലിപ്പോൾ ഈ കളർ കോഡ് അടിച്ച വണ്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച വണ്ടി എന്ന് പറയുന്നത് ഒരു 1,500-2,000 വണ്ടി ഉണ്ടാവുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ 5,000 വണ്ടികൾ പെയിൻ്റ് അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വർക്ക്ഷോപ്പുകളോ അതിനുള്ള സെറ്റപ്പോ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തില്ല. അത് മാത്രമല്ല, ഈ കോഡ് കഴിഞ്ഞിട്ട് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു അവസരമാണ്. ഒരു വണ്ടി ഈ കളർ മാറ്റം എന്ന് പറയുമ്പോൾ ഏകദേശം 100,000 രൂപയ്ക്ക് മുകളിലോ ആദ്യം തൊട്ടേ തുടങ്ങണം, ഒന്നേ തൊട്ട് തുടങ്ങേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും ഈ 15-ാം തീയതി ക്വാർട്ടർ ടാക്സ് അടയ്ക്കണം. ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അത് തന്നെയാണ് പറഞ്ഞത്. ഇതെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ പതച്ച് നിൽക്കുകയാണ്.
അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഇതും കൂടി ഒരൊറ്റ രാത്രി കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇനി ഈ മാസം ജി ഫോമിലിടാനുള്ള പ്രൊവിഷൻ ഇല്ല, അതിൻ്റെ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഈ മാസത്തെ ടാക്സ് അടച്ചുകൊണ്ട് വണ്ടികളെല്ലാം കയറ്റിയിടുകയാണ്. ഒരു ഉദാഹരണത്തിന്, കോൺട്രാക്ട് ഓടുന്ന വണ്ടികൾ അല്ലെങ്കിൽ ഓട്ടമുള്ള വണ്ടികൾ ഈ വഴിയിലുള്ള ഈ ചെക്കിങ്ങിനെ പേടിച്ചിട്ട് വണ്ടികളെല്ലാം ഗ്യാരേജിലിടുകയാണ്. ആരും ഓടാൻ തയ്യാറല്ല. കാരണം ഇപ്പോഴത്തെ ഇന്നലത്തെ പേപ്പറിൽ, ഇന്ന് പേപ്പറിൽ വന്നത് സി എഫ് ക്യാൻസൽ ചെയ്യണത് 3 മാസത്തേക്കാണ്. ഈ 3 മാസത്തേക്കൊക്കെ ഓടാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു മനുഷ്യൻ പിടിച്ചു നിൽക്കും? കാരണം ഈ ഒരു 3 മാസം എന്ന് പറയുന്നതാണ് പീക്ക് ടൈം. ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇപ്പോൾ ദീപാവലിക്ക് ഇനി അധികം നാളില്ല, ഒരു 10 ദിവസമേ ഉള്ളൂ. ആ സമയങ്ങളിലൊക്കെ ഇവിടെ വണ്ടിയില്ലെങ്കിൽ നമ്മുടെ ടൂറിസം വ്യവസായം തന്നെ മൊത്തത്തിൽ നശിച്ചു പോകും, തകർന്നു പോകും. കാരണം ടൂറിസം വ്യവസായത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അത് ഒരു സ്ഥലം മാത്രം കണ്ടിട്ടല്ലല്ലോ ആളുകൾ പോകുന്നത്. എറണാകുളത്തുനിന്ന് എടുത്തിട്ട് തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ മൂന്നാർ, തേക്കടി, ആലപ്പുഴ, കുമരകം എല്ലാം കവർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നടക്കുക എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് ടൂറാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു കൊല്ലം ഈ ഇൻബൗണ്ട് ടൂർ എത്ര പേര് വരുന്നുണ്ടെന്നുള്ള എണ്ണം എടുത്താൽ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അവർക്ക് കാറ്റർ ചെയ്യാനുള്ള വണ്ടികൾ ഈ സമയത്ത് ഉണ്ടാവില്ല. സാധാരണ ഉടമസ്ഥരൊന്നും വണ്ടി ഇറക്കുന്നില്ല. ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിലുള്ള വണ്ടികൾ കോവിഡ് കാരണം വണ്ടികൾ വിറ്റു. ഒരു 50% വണ്ടികൾ വിറ്റ ഉടമസ്ഥർ വരെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും കവർ ചെയ്തതാണല്ലോ, വണ്ടി തൂക്കി വയ്ക്കുന്ന അവസ്ഥ വരെ ഞങ്ങൾക്കുണ്ടായി. അല്ല, ഇതിപ്പം ഞങ്ങൾ സ്പീഡ് ഗവർണറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അത് നടപ്പിലാക്കേണ്ട കാര്യമാണ്, ഞങ്ങളത് അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ ഞങ്ങളുടെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ 80 km/h ഫോർ ലൈനിൽ പറഞ്ഞിട്ടുണ്ട്, 4-വരിപ്പാതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഈ സംസ്ഥാനത്ത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോഴത്തെ ന്യൂ വേർഷൻ വണ്ടികൾ, ഇപ്പോൾ VSX-ൽ ഇറങ്ങിയിരിക്കുന്ന ന്യൂ വേർഷൻ വണ്ടികൾ അതിൻ്റേതായ മെക്കാനിസത്തിൽ ഇറങ്ങിയേക്കണാണ്. ഈ 60 km/h സ്പീഡിൽ 5-4 ഗിയർ പോലും ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടെ ചോദിക്കുന്നത്, ഈ 60 km/h സ്പീഡിൽ നമ്മളിവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോയാൽ രാവിലെ പോയാൽ എപ്പോൾ അവിടെ ചെല്ലും? അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓടിക്കാനും എത്താനും ബുദ്ധിമുട്ടാണ്, കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, വണ്ടിയുടെ സിസ്റ്റം ഫെയിലറാവും. ഇതെല്ലാം സെൻസറിൽ വർക്ക് ചെയ്യുന്ന വണ്ടികളാണ്. ഈ ഒരു വണ്ടി ഇവിടെ നിന്ന് 200 km/h ഈ 4-ാമത്തെ ഗിയറിൽ മാത്രം ഓടിയാൽ 5-ഉം 6-ഉം ഗിയർ നോക്കു കുത്തികളെ പോലെ ഇരിക്കുകയല്ലേ? അതിലൊക്കെ ഓടാതെ കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഫുൾ വർക്കിംഗ് കിട്ടുകയുള്ളൂ, അതിൻ്റെ ഫുൾ എഫിഷ്യൻസി കിട്ടുകയുള്ളൂ, മൈലേജ് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും വീഴ്ചകൾ വരും, പോരായ്മയുള്ളവരും വണ്ടികൾ പണിയേണ്ടി വരും. അപ്പോൾ അത് ഞങ്ങൾ അതൊരു റിക്വസ്റ്റായിട്ട് കണക്കാക്കണം. കാരണം ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് അത് 80 km ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ മിനിസ്റ്ററോട് സംസാരിച്ചപ്പോൾ അതും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുമൊക്കെ വ്യക്തത വരണം. അവിടെ നമ്മളുടെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മാതൃഭൂമിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വിഫ്റ്റിന് 90 km/h സ്പീഡിൽ പോകാവുന്നത്. അതെന്തൊരു മര്യാദയാണെന്നുള്ളതാണ്. അവരും ഈ ന്യൂ വേർഷൻ വണ്ടികൾ എടുത്ത് ഓടിക്കുന്നു, ഞങ്ങളും ന്യൂ വേർഷൻ വണ്ടികൾ ഓടിക്കുന്നു. അതേ നിരത്തുകൾ തന്നെ ഞങ്ങളും ഉപയോഗിക്കുന്നു, അതേ നിരത്തുകൾ തന്നെ അവരും ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു പന്തിയിൽ 2 പക്ഷ രീതിയിലുള്ള വിളമ്പ് ശരിയല്ല. അതെല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കണം. അവരാ 90 km 100 km ആക്കാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യണില്ല. പക്ഷെ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ഞങ്ങളും ഇത് ഒരു തൊഴിൽപരമായിട്ട് വ്യവസായപരമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അരി മേടിക്കാനായിട്ടുള്ള വ്യഗ്രതയിൽ ചില ആളുകൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തിന് ഇതെല്ലാവരും എടുത്തിട്ട് ചാർത്തുന്ന രീതി ശരിയല്ല. കാരണം 2018 ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഇംപ്ലീഡ് ചെയ്ത സംഘടനയാണ് ഞങ്ങളുടേത്. അന്ന് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇതിലൊന്നും ഞങ്ങൾ കൂട്ടല്ല. ഒരു അമിതമായ സൗണ്ടിനോ ലൈറ്റോ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സിനോ ഞങ്ങൾ അനുകൂലിക്കുന്ന സംഘടനയല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ സംഘടന മെജോറിറ്റി ആളുകൾ ഉള്ള സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംഘടനയുടെ വാക്കുകൾക്ക് അവിടെ വിലയുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ കാണിച്ച് കൂട്ടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സമിതി ഇപ്പോൾ മീറ്റിംഗ് കൂടും, തീരുമാനമെടുക്കും, പ്രത്യക്ഷ സമരത്തിലേക്കാണോ എങ്ങനെയാണേലും ജീവിക്കാൻ മാർഗ്ഗമില്ല. ഈ ഒരു മാസം എന്തായാലും ഓടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.